السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد، حاس كادم يودي دراسة الحديث لي بدنا رامة حديث لان نام اللد إن نام پڑکان بوغن حديث وسترم دريكم بول شردك كيندا رپردان پتا وشو ماي بند پتا دان ഹദീസ് ഇങ്ങനെയാണ്. അൻ നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ലാ യൻദുറു അല്ലാഹു യൗമൽ ഖിയാമത്തി ഇലാ മൻ ജറ ഇസാറഹു ബതറാ. അൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു മഹാനായ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യൻദുറുല്ലാഹു അല്ലാഹു നോക്കുകയില്ല, യൗമൽ ഖിയാമത്തി അന്ത്യനാളിൽ, ഇലാ മൻ ജറ ഇസാറഹു ബതറ, ഇലാ മൻ ഒരാളിലേക്ക് അല്ലാഹു നോക്കുകയില്ല, ജറ ഇസാറഹു അവൻ തൻ്റെ വസ്ത്രത്തെ വലിച്ചുഴച്ചു, ബതറൻ അഹങ്കാരത്തോടെ. ഇമാം ബുഖാരി തങ്ങളും ഇമാം മുസ്ലിം തങ്ങളും അവരുടെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസാണ്. ഈ ഹദീസിൻ്റെ ആശയം, ഒരാൾ വസ്ത്രം ഞെരിയാണിക്ക് താഴെ വലിച്ചെഴുക്കുന്നുണ്ടെങ്കിൽ അത് അഹങ്കാരത്തോടെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അന്ത്യനാളിൽ അവനിലേക്ക് നോക്കുകയില്ല എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അന്ത്യനാളിൽ നോക്കുകയില്ല എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ടെങ്കിലും ഒരുപാട് വിഭാഗം ആളുകളുണ്ടെങ്കിലും അവരിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളാണ് ദുനിയാവിൽ വസ്ത്രം വലിച്ചഴിച്ച് അഹങ്കാരത്തോടെ വലിച്ചഴിച്ച് നടക്കുന്ന ആളുകൾ. ഇവിടെ ഇസാറ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം വസ്ത്രം എന്നാണ്. ഏത് വസ്ത്രം എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ തുണിയായാലും പാൻസ് ആയാലും കമീസായാലും ഏത് വസ്ത്രമാണെങ്കിലും ശരി, ഞെരിയാണിക്ക് താഴെ പോകുന്ന വസ്ത്രം അത് അഹങ്കാരത്തോടെയാണെങ്കിൽ അള്ളാഹു അന്ത്യനാളിൽ നോക്കുകയില്ല എന്ന ഗൗരവമേറിയ വിഷയമാണ്. ഈ ഹദീസിൽ നമുക്ക് കാണാം, ബത്വറൻ അഹങ്കാരത്തോടെ എന്ന ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ബത്വറൻ എന്ന ഒരു കണ്ടീഷൻ ഇല്ലാതെയും ഹദീസുകൾ വന്ന റിപ്പോർട്ടുകൾ കാണാം. അതിലൊന്നിതാണ്, മാ അസ്ഫല മിനൽ കഅബൈനി മിനൽ ഇസാരി ഫഫിന്നാർ. വസ്ത്രത്തിൽ നിന്നും ഞെരിയാണിക്ക് താഴെ പോയത് ഫഫിന്നാരി, അത് നരകത്തിലാകുന്നു എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിൽ നരകം ആണ് എന്നാണ് പറയുന്നത്. വസ്ത്രം ഞെരിയാണിക്ക് താഴെ പോയാൽ അവിടെ നരകമാണ് ശിക്ഷ എന്ന് ഈ ഹദീസിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ രണ്ട് ഹദീസിനെ നാം യോജിപ്പിച്ച് പറയുമ്പോൾ, ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചാൽ അത് നരകശിക്ഷക്ക് കാരണമാകുന്ന തെറ്റാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അത് തന്നെ അഹങ്കാരത്തോടെയാണ് അയാൾ ചെയ്യുന്നതെങ്കിൽ അത് അള്ളാഹുവിൻ്റെ കോപത്തിനും നാളെ മഹ്ഷറിൽ തീരെ അള്ളാഹു നോക്കുകയില്ല എന്ന് പറഞ്ഞ ശിക്ഷയിലേക്കും അർഹനാക്കി തീർക്കും. ഇവിടെ രണ്ടാമത്തെ ഹദീസിൽ ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചാൽ നരകത്തിലാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞെരിയാണിക്ക് താഴെ വസ്ത്രം പോയി എന്നതുകൊണ്ട് അള്ളാഹു ഖിയാമത്ത് നാളിൽ നോക്കുകയില്ല എന്ന് വരുന്നില്ല. കാരണം അതിൽ പറഞ്ഞത് നരകത്തിലാണ് എന്ന് മാത്രമാണ്. വസ്ത്രം ഞെരിയാണിക്ക് താഴെ വലിച്ചിഴക്കുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന്, ബത്വറൻ അഹങ്കാരത്തോടെ. അഹങ്കാരത്തോടെയാണ് അയാളിന് വസ്ത്രം വലിച്ചിഴക്കുന്നതെങ്കിൽ അള്ളാഹു അവനിലേക്ക് അന്ത്യനാളിൽ നോക്കുകയില്ല എന്നും. മറ്റൊന്ന്, അഹങ്കാരത്തോടെ അല്ലെങ്കിൽ, അഹങ്കാരത്തോടെയല്ല എന്ന് പറയുമ്പോൾ അശ്രദ്ധ മൂലമോ ആ കാര്യം തീരെ ശ്രദ്ധിക്കാതെ നടക്കുന്നത് കൊണ്ടോ ആകുന്ന തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ നരകത്തിലാണ് എന്നാണ്. ഇവിടെ ഈ രണ്ടാമത്തെ ഹദീസിൽ പറഞ്ഞ ഫഫിന്നാരി, അവൻ നരകത്തിലാണ് എന്ന് പറഞ്ഞതിൽ രണ്ടഭിപ്രായമുണ്ട്. ചില പണ്ഡിതന്മാർ പറയുന്നു, ഇന്നഹു ഫിന്നാരി, അങ്ങനെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ അഹങ്കാരത്തോടെ അല്ലെങ്കിലും ഞെരിയാണിക്ക് താഴെ വലിച്ചെഴുക്കുന്നവൻ അവൻ തന്നെ നരകത്തിലാണ് എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുമ്പോൾ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്, ഹാദൽ ഖദ്റു സാഇദു ഫിന്നാരി,
അവിടെ നിര്യാണിക്ക് താഴെ എത്രയാണോ വസ്ത്രം ഇറങ്ങിയത് ആ ഭാഗം നരകത്തിലാണ് എന്നാണ്. ഈ ഹദീസ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് താക്കീദിന്റെ സ്വരത്തിൽ സംസാരിച്ചപ്പോൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉടനെ എഴുന്നേറ്റുകൊണ്ട് പറയുന്നു, അല്ല നബിയെ, ഞാൻ എന്റെ വസ്ത്രം നിര്യാണിക്ക് താഴെ പോകാറുണ്ട്, പക്ഷേ ഞാൻ ഉയർത്തി കെട്ടുന്ന ആളാണ്, ഉയർത്തിയിട്ട് ഉടുക്കുന്ന ആളാണ്, പക്ഷേ താഴോട്ട് അഴിഞ്ഞു പോകും, ഞാനതിനെ കയ്യിൽ പിടിച്ച് എപ്പോഴും ഉയർത്തി പിടിക്കാറുണ്ട്, അപ്പോൾ ഞാനും ഈ ഗണത്തിൽ പെടുമോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി, ഇന്ന കലസ്ത മിൻഹും, താങ്കൾ ആ കൂട്ടത്തിൽ പെട്ടവനല്ല, കാരണം താങ്കൾ വസ്ത്രം ഉടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് മേലോട്ട് ഉയർത്തി ഉടുക്കുന്ന ആളാണ്, പിന്നീട് താഴോട്ട് അഴിഞ്ഞു പോകുമ്പോൾ കയ്യിൽ എപ്പോഴും പിടിച്ചുയർത്തിക്കൊണ്ട് താങ്കൾ സൂക്ഷ്മതയോടെ നടക്കുന്ന ആളായതുകൊണ്ട് താങ്കൾ ആ കൂട്ടത്തിൽ പെടുകയില്ല എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, വസ്ത്രം ഉടുത്തതിനു ശേഷം ഇടയ്ക്കെപ്പോഴെങ്കിലും അറിയാതെ ശ്രദ്ധയില്ലാതെ പെട്ടെന്ന് താഴോട്ട് പോയാൽ അത് നരകത്തിലാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞ ഈ സംഭവം നമുക്ക് മനസ്സിലാക്കി തരുന്നത് അങ്ങനെയാണ്. തീരെ ശ്രദ്ധയില്ലാതെ നടക്കുമ്പോൾ മാത്രമാണ് ഈ പറഞ്ഞ കുറ്റം വരുന്നത്, അല്ലാതെ ശ്രദ്ധയോടെ തുണി ഉടുക്കുകയും പിന്നീട് അത് എപ്പോഴെങ്കിലൊക്കെ അഴിഞ്ഞ് താഴെ പോവുകയോ അല്ലെങ്കിൽ താഴോട്ട് ഇറങ്ങിപ്പോവുകയോ ചെയ്താൽ അതിൽ സൂക്ഷ്മതയോടുകൂടെ വീണ്ടും ഉയർത്തിക്കെട്ടുന്ന ആള് ഇതിൽ പെടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ഹദീസുകൾ പറയാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്റത്തുൽ മുഅ്മിനി ഇലാ അൻസാഫി സാഖൈഹി, ഒരു മുഅ്മിനിന്റെ വസ്ത്രത്തിന്റെ പരിധി അവന്റെ മടമ്പ് വരെയാണ്, അവന്റെ നിര്യാണിയുടെ അറ്റം വരെയാണ്. ഇതാണ് നമ്മുടെ ഈ വിഷയത്തിലെ അടിസ്ഥാനം. ഒരു മുഅ്മിനിന്റെ, ഒരു വിശ്വാസിയുടെ വസ്ത്രം നിര്യാണി വരെ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നീ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു ഹദീസ്, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു വലാ യൻദുറു ഇലൈഹിം യൗമൽ ഖിയാമത്തി വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. അതായത് മൂന്ന് വിഭാഗം ജനങ്ങൾ അള്ളാഹു അന്ത്യനാളിൽ അവരിലേക്ക് നോക്കുകയില്ല, അവരോട് സംസാരിക്കുകയില്ല, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞ മൂന്ന് വിഭാഗത്തിലെ ഒരു വിഭാഗം, അൽ മുസ്ബിലു ഇസാറഹു, തൻ്റെ വസ്ത്രം നിര്യാണിക്ക് താഴെ വലിച്ചു വെച്ചവൻ എന്നതാണ്. അതുകൊണ്ട് ഇത്തരം ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വിഷയത്തിൻ്റെ ഗൗരവമാണ്. ഇനി ഒരാൾ വസ്ത്രം നിര്യാണിക്ക് താഴെ ഇറങ്ങിയതായ അവസ്ഥയിൽ നിസ്കരിക്കുകയാണെങ്കിൽ അയാളുടെ നിസ്കാരം ശരിയാകും, പക്ഷേ ഈ ഹറാം ചെയ്തു എന്ന കുറ്റവും ഉണ്ടാകും. ഏതുപോലെ എന്ന് വെച്ചാൽ, ഒരാളുടെ സ്ഥലം കവർന്നെടുക്കുകയും തട്ടിപ്പറിച്ചെടുക്കുകയും ആ സ്ഥലത്ത് വെച്ച് ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അവൻ്റെ നിസ്കാരം ശരിയാകുമെങ്കിലും ഹറാമായ തട്ടിപ്പറിച്ചെടുത്ത സ്ഥലത്ത് വെച്ച് നിസ്കരിച്ചു എന്ന ഹറാമിൻ്റെ ശിക്ഷയോടുകൂടെയാണ്, ആ കുറ്റത്തോടുകൂടെയാണ് അവൻ നിസ്കരിക്കുന്നത്. അതുപോലെയാണ് ഒരാൾ വസ്ത്രം നിര്യാണിക്ക് താഴെ ഇട്ടുകൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ അയാളുടെ നിസ്കാരം ശരിയാകുമെങ്കിലും ഹറാമോടുകൂടെയാണ് അയാൾ നിസ്കരിക്കുന്നത് എന്ന കുറ്റം അയാൾക്കുണ്ടാകും. പുരുഷന്മാരെ സംബന്ധിച്ചാണ്, എന്നാൽ സ്ത്രീകൾ ഈ വിഷയത്തിൽ വ്യത്യസ്തരാണ്. ഈ ഹദീസ് സ്ത്രീകൾക്ക് ബാധകമാവുകയില്ല. കാരണം സ്ത്രീയോട് അന്യ പുരുഷന്മാർക്ക് മുന്നിൽ ശരീരം മുഴുവനും മറക്കാൻ നിർബന്ധമാക്കപ്പെട്ടവളാണ്. നിസ്കാരത്തിൽ മുഖവും മുങ്കയും ഒഴിച്ച് ബാക്കി മുഴുവനും മറക്കാൻ നിർബന്ധമാക്കപ്പെട്ടവളാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബിയോട് ചോദിക്കുന്നുണ്ട്, അല്ല നബിയെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാലുകൾ അന്യപുരുഷന്മാർ കാണുകയില്ല നബിയെ. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഒരു ചാണ് വസ്ത്രം താഴോട്ട് ഇറക്കി വെക്കുക. അള്ളാഹുവിന്റെ ഹബീബിനോട് മഹദിയായ ആയിഷ ബീവി വീണ്ടും ചോദിക്കുന്നു, അല്ല നബിയെ, അപ്പോഴും ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാൽ ഒരു മുഴം നിങ്ങൾ വസ്ത്രം താഴോട്ട് താഴ്ത്തിയിടാവുന്നതാണ്. അങ്ങനെ ഈ ഹദീസിലൂടെ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ആയിഷ ബീവിയോട് ഇത് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്ത്രീകൾക്ക് ഈ വിഷയത്തിൽ ബാധകമല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് പുരുഷന്മാരുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് വളരെയധികം സൂക്ഷ്മതയോടുകൂടെ പുരുഷന്മാർ വസ്ത്രം ധരിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്നാണ് നമുക്ക് ഈ ഹദീസിലൂടെ പഠിക്കാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ പറഞ്ഞ മാർഗത്തിലൂടെ ജീവിക്കാനും വസ്ത്രം ധരിക്കുന്ന കാര്യത്തിലൊക്കെ ഈ ഹദീസിന്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.